ഹായ്, വെൽക്കം ടു ദേവുസ് ടിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് കപ്പ വെച്ചുള്ളൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ നോർമലി കപ്പ പുഴുങ്ങി കഴിക്കാറുണ്ട്, അതേപോലെ കപ്പ പുഴുക്ക് വെക്കാറുണ്ട്. ഇത് അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്ന 1.5 kg കപ്പ എടുത്തേക്കുന്നത്, അത് നമ്മൾ പുഴുക്കൊക്കെ വെക്കാൻ അരിയുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. ഉപ്പ് മീൻസ് ഈ വെള്ളം എടുത്തിട്ട് നന്നായിട്ട് വെന്തിട്ട് നമുക്കിത് ഊറ്റിയെടുത്താണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ കുക്കിംഗ് വീഡിയോ നിങ്ങളെ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം കപ്പ വേവിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരമൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചുതരും അത്രയേ ഉള്ളൂ. അപ്പോൾ ദാ കപ്പ 1/4 വേവായിട്ടേ നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചു വേണം. അപ്പോൾ നമ്മളിതാ കപ്പ നന്നായിട്ട് വെന്ത് വരട്ട്. ആ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാൻ പോവാം. അപ്പോൾ ഈ കടുക് നന്നായിട്ട് പൊട്ടി വരട്ട്. ഇനി നമുക്ക് 5 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും കണക്കില്ല. ഇപ്പോൾ നമ്മൾ കടുക് താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കടുകൊക്കെ നമ്മളുടെ ഒരു അളവനുസരിച്ച് അങ്ങ് ഇട്ടാൽ മതി. അപ്പോൾ കടുക് നമ്മൾ കടുകിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ വറ്റൽമുളകിൻ്റെ കളറ് മാറരുത്, ജസ്റ്റ് അതൊന്ന് വഴണ്ടാൽ മതി. എണ്ണയ്ക്കകത്ത് കിടന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാനൊരു 4 വലിയ സവോള നീളത്തിൽ കട്ട് ചെയ്തു. ചിക്കനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുമല്ലോ, ആ രീതിയിൽ തന്നെ ഇതിലും കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്കത് ചേർത്ത് കൊടുക്കാം. 4 വലിയ സവോളയാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഒരു വെറൈറ്റി അല്ലേ ഇത്? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇത് കാണുന്നവർക്ക് ഇത് അറിയാവോ എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ എനിക്കറിയാമല്ലോ ഇത് ആർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പുതിയൊരു ഡിഷാണോ എന്നൊക്കെ. ഇനി ഞാൻ ഇതിനകത്തൊട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോണം. ഞാനിപ്പോൾ 2 ഇട്ടിട്ടുള്ളൂ. നടുക്കൂടെ കീറി ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് വഴണ്ടി വരണം. ഒരുപാടങ്ങ് വഴലുണ്ടോ? പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആ പാകം കാണിച്ചു തരാം. നമ്മൾ ഓൾറെഡി ചാനലിൽ കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ ഇപ്പം തന്നെ കയറി കാണണം. നല്ല നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത്, അറിയാൻ വയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ രീതിയിൽ സൂപ്പറാണ്. ഇതിപ്പോൾ ഒന്ന് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവോളയ്ക്ക് ആവശ്യമായ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഈ കപ്പയ്ക്കൊരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ നോർമൽ കപ്പ പുഴുക്ക് ഉണ്ടാക്കുന്ന ആ രീതിയിലല്ലല്ലോ. എന്താ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവോള. അപ്പം നമുക്ക് ഈ ഒരു പരുവ മതി. ഒരുപാടങ്ങ് വഴണ്ടണ്ട. ഈ ഒരു ലൈറ്റ് ബ്രൗണാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതാ ചേർക്കുന്നത്. 1/2 മുറി തേങ്ങയോളം ചിരകിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതാ 1/2 മുറി തേങ്ങ, വലിയ തേങ്ങയാണ്. അതിൻ്റെ 1/2 മുറി ഞാൻ ചിരകി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരുപാട് നേരം ഇനിയും കുക്ക് ചെയ്യത്തില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നമ്മളുടെ സവോളയുടെ ഒരു ഹാഫ് ബോയിലായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അല്ല ഒത്തിരി വഴണ്ടിട്ടില്ല. ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും, അതേപോലെ തേങ്ങ നമ്മൾ ഒത്തിരി അത് വേവിക്കുന്നൊന്നുമില്ല, ആ പച്ചത്തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ ഈ കപ്പയിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തതാണ്. അപ്പം ഇങ്ങനെ അങ്ങ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതനുസരിച്ച് ഒന്ന് ഇളക്കണം. ഉടഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ പുഴുക്കുണ്ടാക്കുന്നവർ അങ്ങനെ അങ്ങ് ഉടഞ്ഞു പോകരുത്. അപ്പം ഞാൻ കറക്റ്റ് ആ ലാസ്റ്റ് പരുവം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉടഞ്ഞധികം പോകാതെ നല്ല സൂക്ഷിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വെറൈറ്റി കപ്പ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോവോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ദാ സവോള ചെറുതായിട്ടൊന്ന് ബോയിലായതേ ഉള്ളൂ, കുക്കായതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫ്ലേവറും തേങ്ങായും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് ടൈമൊന്നും വേണ്ട. കപ്പ വേവുന്ന സമയം, അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സവോള വഴറ്റിയെടുക്കാമല്ലോ. അപ്പോൾ ദാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു വെറൈറ്റി ഡിഷാണ്. അപ്പോൾ അടുത്ത വെറൈറ്റി ഡിഷ് ആയിട്ട് വരുന്നിടം വരെ ടാറ്റ. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ വെറൈറ്റി ഇതുപോലത്തെ കുറേ ഡിഷസൊക്കെ ആയിട്ട് വരുന്നതല്ലേ, അതേപോലെ ബ്യൂട്ടി ടിപ്സ് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ദാ നമ്മൾ ചെറിയ ചെറിയ പ്രോഡക്ട്സ് എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ നിങ്ങളെ പരിചയമൊക്കെ ചെയ്യാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണം നിങ്ങളുടെ സപ്പോർട്ട്. പിന്നെ കപ്പപ്പുഴുക്ക് കാണാത്തവർ ഇപ്പം തന്നെ കയറി കാണണേ.